കൺവെന്റ് ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുഞ്ഞിമംഗലം താമരംകുളങ്ങര പൊരുണിവയലിൽ കണ്ടൽക്കാടുകൾ വെട്ടി നിലം നികത്തിയതിനെതിരെ റവന്യൂ വകുപ്പിന്റെ നടപടി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് 10 ഏക്കറോളം സ്ഥലത്ത് നിക്ഷേപിച്ച മണ്ണും കോൺക്രീറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്തു തുടങ്ങിയത്. മണ്ണ് നീക്കി കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കാനും കോടതി ഉത്തരവ്. അതിശക്തമായ മഴയിൽ പയ്യന്നൂർ നഗരസഭയിലെ ബൈപ്പാസ് റോഡ് തകർന്നതുമായി ബന്ധപ്പെട്ട് കരാറുകാർക്ക് നോട്ടീസ് നൽകി നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം. 2 വർഷത്തിന് മുന്നേ തന്നെ റോഡിന് തകരാർ സംഭവിച്ചതിനാൽ റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തികൾ അടിയന്തരമായി നടത്തണമെന്ന് ആവശ്യം. പയ്യന്നൂരിലെ പലനാൾ കള്ളനൊടുവിൽ പിടിയിലായി. ഒരേ സ്ഥാപനത്തിൽ തന്നെ 4 തവണ മോഷണം നടത്തിയ കള്ളനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായത് തമിഴ്നാട് കോയമ്പത്തൂർ ശുക്രവാളയം സ്വദേശി ജോ പീറ്റർ എന്ന ശക്തിവേൽ. നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ വലിയ പറമ്പിലൂടെയുള്ള അലൈൻമെന്റ് അന്തിമമാക്കുന്നതിന്റെ ഭാഗമായി ഐഡക് കൺസൾട്ടൻസി ഉദ്യോഗസ്ഥരും കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാറും ഉൾപ്പെടെ 5ാം വാർഡിൽ സ്ഥലപരിശോധന നടത്തി. പാത കടലോരത്തുകൂടി വന്നാൽ മത്സ്യത്തൊഴിലാളികളുടേതുൾപ്പെടെയുള്ള 40-ൽ പരം വീടുകളും 3 ആരാധനാലയങ്ങളും സംരക്ഷിക്കാനാവുമെന്ന നിർദ്ദേശം അംഗീകരിക്കുന്നുവെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. കുഞ്ഞിമംഗലം താമരംകുളങ്ങര പൊരുണി വയലിൽ കണ്ടൽക്കാടുകൾ വെട്ടി നിലം നികത്തിയതിനെതിരെ റവന്യൂ വകുപ്പിന്റെ നടപടി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് 10 ഏക്കറോളം സ്ഥലത്ത് നിക്ഷേപിച്ച മണ്ണും കോൺക്രീറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്തു തുടങ്ങിയത്. മണ്ണ് നീക്കി കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് കോടതി ഉത്തരവ്. 2 വർഷം മുൻപാണ് കുഞ്ഞിമംഗലം താമരംകുളങ്ങര പൊരുണി വയലിൽ 10 ഏക്കറോളം സ്ഥലത്തെ കണ്ടൽക്കാടുകൾ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയത്. കോൺക്രീറ്റ് മാലിന്യങ്ങളടക്കം നിക്ഷേപിച്ചായിരുന്നു അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള തീരദേശ പരിപാലന നിയമത്തിന്റെ സെക്ഷൻ 1A യിൽപ്പെടുന്ന കണ്ടൽ നികത്തൽ. തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകനും നാട്ടുകാരനുമായ PP രാജൻ 2023 സെപ്റ്റംബർ 10 അധികൃതർക്ക് പരാതി നൽകി. എങ്കിലും സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കാൻ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതേ തുടർന്ന് PP രാജൻ അഡ്വക്കേറ്റ് V മഹേഷ് മുഖാന്തരം ഹൈക്കോടതിയിൽ സ്ഥല ഉടമയ്ക്കെതിരെയും ബന്ധപ്പെട്ടവർക്കെതിരെയും ഹർജി ഫയൽ ചെയ്തു. 2 വർഷം മുമ്പാണ് ഈ വിശാലമായ ഒരു കണ്ടൽ പരപ്പിൽ മണ്ണിട്ടിട്ടും നശിപ്പിച്ചിട്ടും ഇവിടെ കണ്ടലിൻ്റെ വളർച്ചയെ തടഞ്ഞിട്ടുള്ളത്. അന്ന് മുതൽ നമ്മൾ പരാതി അയച്ച് മുമ്പോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പഞ്ചായത്തിലും തഹസിൽദാർക്കും അതുപോലെ തന്നെ വില്ലേജിലും അതുപോലെ തന്നെ കളക്ടർക്കും തീരദേശ അതോറിറ്റിക്കൊക്കെ ഉണ്ട്. ഒരു അതിൻ്റെ ഒരു ഒരു ആക്ഷൻ, ഒരു തുടർ പ്രവർത്തനം വളരെ മന്ദഗതിയിലായതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അനുകൂലമായ ഒരു ഉത്തരവുണ്ടാവുകയും ചെയ്തു. തുടർന്നുണ്ടായ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2023 ജൂൺ 26 പയ്യന്നൂർ തഹസിൽദാർ, സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ, കേരള തീരദേശ പരിപാലന അതോറിറ്റി പ്രതിനിധി എന്നിവരടങ്ങിയ സംഘം സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് കളക്ടർ വഴി കോടതിയിൽ സമർപ്പിച്ചു. ഇതേ തുടർന്ന് കെട്ടിടാവശിഷ്ടങ്ങളും മറ്റും നിക്ഷേപിച്ച സ്ഥലം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള CRZ 1A യിൽപ്പെട്ടതാണെന്നും അവിടെ നിക്ഷേപിച്ച മുഴുവൻ മണ്ണും തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ നീക്കം ചെയ്യണമെന്നും നശിപ്പിച്ച ഓരോ കണ്ടൽ ചെടിക്കും പകരമായി ഏറ്റവും ചുരുങ്ങിയത് 3 വീതം ചെടികളെങ്കിലും നടണമെന്നും കോടതി ഉത്തരവുണ്ടായി. ഇതിന്റെ ഭാഗമായാണ് തഹസിൽദാർ മനോഹരൻ ടിയുടെ സാന്നിധ്യത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചത്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽ സമൃദ്ധമായിട്ടുള്ള പരിസ്ഥിതി പ്രദേശമാണിത്. ഇവിടെ പരിസ്ഥിതി പ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും ശ്രമഫലമായി, ഇടപെട്ടതിൻ്റെ ശ്രമഫലമായി പഞ്ചായത്ത്, റവന്യൂ, ഫോറസ്റ്റ് എന്നീ വകുപ്പുകളുടെയും ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളത്. ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന് സ്ഥലം ഉടമ കൂടി അവിടെ സഹകരണം
ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. കുഞ്ഞിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, ഡെപ്യൂട്ടി തഹസീൽദാർ സെയ്ഫുദ്ദീൻ, എം സരീഷ്, പഞ്ചായത്ത് ജീവനക്കാരായ പി സതീശൻ, ടി ടി ശ്രീകേഷ്, വാർഡ് മെമ്പർമാർ, പരിസ്ഥിതി പ്രവർത്തകരായ പി പി രാജൻ, നെട്ടൂർ നാരായണൻ, കെ വി യദു, രതീഷ് മോവനാൽ എന്നിവരും നാട്ടുകാരും മണ്ണ് നീക്കം ചെയ്യൽ പ്രവൃത്തിക്ക് സാക്ഷിയാകാനെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അതിശക്തമായ മഴയിൽ പയ്യന്നൂർ നഗരസഭയിലെ ബൈപ്പാസ് റോഡ് തകർന്നതുമായി ബന്ധപ്പെട്ട് കരാറുകാർക്ക് നോട്ടീസ് നൽകി. രണ്ടു വർഷത്തിനു മുന്നേ തന്നെ റോഡിന് തകരാർ സംഭവിച്ചതിനാൽ റോഡിന്റെ അറ്റകുറ്റ പ്രവൃത്തികൾ അടിയന്തരമായി നടത്തണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം കരാറുകാർക്ക് നോട്ടീസ് നൽകിയത്. റോഡിന്റെ വർക്ക് ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് രണ്ട് വർഷമാണ്. കരാറുകാരുമായി 2022 സെപ്റ്റംബറിലാണ് വർക്ക് അഗ്രിമെന്റ് നടത്തിയിരുന്നത്. നിലവിൽ രണ്ടു വർഷം പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ റോഡിന് തകരാർ സംഭവിച്ചതിനാൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്തുന്നതിനാണ് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി കരാറുകാർക്ക് നോട്ടീസ് നൽകിയത്. അടിയന്തര യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ നഗരസഭ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ട്. കാലവർഷം കുറയുന്ന മുറയ്ക്ക് തന്നെ റോഡിന്റെ അറ്റകുറ്റ വർക്കുകൾ നടത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നും നിലവിലെ റോഡ് വർക്ക് നടത്തിയ കരാറുകാരൻ പ്രശ്നം പരിഹരിക്കുന്നതിന് തയ്യാറാകാത്ത അവസ്ഥ വരികയാണെങ്കിൽ കൌൺസിലിന്റെ തീരുമാനത്തോടുകൂടി കരാറുകാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള നടപടിയടക്കം സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടോത്ത് ശ്രീ കൂർമ്മ ഭഗവതി ക്ഷേത്ര പരിസരത്തെ പി വി ശാരദയുടെ വീട് തകർന്നു വീണു. വീടിന്റെ ചുമരുകളും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. നഗരസഭാ വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്ര പരിസരത്തെ പി വി ശാരദയുടെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയുണ്ടായ മഴയിൽ തകർന്നു വീണത്. വീടിന്റെ 4 ചുമരുകളും തകർന്ന നിലയിലാണ്. വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചു. നഗരസഭാ വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് താവം പള്ളിക്കരയിൽ വീടിന് നേരെ പടക്കമെറിഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. പള്ളിക്കര അംഗൻവാടിക്ക് സമീപം വളപ്പിലെ പീടികയിൽ കുഞ്ഞാമിനിയുടെ വീടിന് നേരെയാണ് സാമൂഹ്യ വിരുദ്ധർ പടക്കമെറിഞ്ഞത്. ചെറുകുന്ന് താവം പള്ളിക്കരയിൽ വീടിന് നേരെ പടക്കമെറിഞ്ഞു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം നടന്നത്. പള്ളിക്കര അംഗൻവാടിക്ക് സമീപം വളപ്പിലെ പീടികയിൽ കുഞ്ഞാമിനയുടെ വീടിന് നേരെയാണ് സാമൂഹ്യ വിരുദ്ധർ പടക്കമെറിഞ്ഞത്. വീടിന്റെ മുറ്റത്ത് നിന്ന് പുലർച്ചെ 3 മണിയോടെ ഉഗ്രശബ്ദം കേട്ടാണ് വി പി കുഞ്ഞാമിന ഞെട്ടിയുണർന്നത്. 3 തവണ ഉഗ്രശബ്ദത്തോടെ സ്ഫോടനമുണ്ടായി. വീട്ടുമുറ്റത്ത് നിന്ന് പുകയും ഉയർന്നു. അല്പനേരം കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ബോംബ് പൊട്ടിയതാണെന്ന് മനസ്സിലായത്. സ്ഫോടന ശബ്ദം കേട്ട് കുഞ്ഞാമിനയുടെ മകൾ ബി പി നജുവിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഇവരെ പഴയങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃത്യം രാത്രി 1-3 മണിയായപ്പോൾ ഉഗ്രശബ്ദം കേട്ടിരുന്നു. ഞാൻ അപ്പുറത്ത് വീട്ടിലാണ്, ഉറങ്ങിയായിരുന്നു, നല്ല വർക്കിലായിരുന്നു. ശേഷം ശബ്ദം കേട്ടതിനും കൂടി ഞാൻ എന്നിട്ട് നോക്കുമ്പം ഇതിലൊന്നും മനസ്സിലാവുന്നില്ല, മനസ്സിലൊരു പേടിയും. കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂരിലെ പലനാൾ കള്ളൻ ഒടുവിൽ പിടിയിലായി. ഒരേ സ്ഥാപനത്തിൽ തന്നെ 4 തവണ മോഷണം നടത്തിയ കള്ളനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് കോയമ്പത്തൂരിനടുത്ത് ശുക്രപാളയം സ്വദേശി ജോ പീറ്റർ എന്ന ശക്തിവേലാണ് പയ്യന്നൂർ പോലീസിന്റെ പിടിയിലായത്. എക്സോസ് ഫാനിളക്കി അതിലൂടെ കടയ്ക്കകത്ത് കയറി കളവ് നടത്തി കടന്നുകളയുക എന്നതായിരുന്നു ഈ മോഷ്ടാവിന്റെ ശീലം. നിരവധി തവണ പയ്യന്നൂരിലെ സൂപ്പർ മാർക്കറ്റിൽ കയറി കളവ് നടത്തിയ കള്ളന്റെ CCTV ദൃശ്യങ്ങളല്ലാതെ മറ്റു തെളിവുകളൊന്നും പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. 2022 ആഗസ്റ്റ് 4, ആഗസ്റ്റ് 23, ഏപ്രിൽ 20 എന്നീ ദിവസങ്ങളിലും ഒടുവിൽ കഴിഞ്ഞ മെയ് 2 പയ്യന്നൂരിലെ സ്കൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ ഇയാൾ കയറിയിരുന്നു. പെരുമ്പയിലെ മാധവി എന്റർപ്രൈസസിൽ അടക്കം നിരവധി കളവു കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നാണ് നിഗമനം. വടകര റെയിൽവേ സ്റ്റേഷനിൽ വച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇ സ്റ്റാമ്പ് പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുന്നതിനുള്ള വീഴ്ച കാരണം കണ്ണൂർ ജില്ലയിൽ മുദ്രപത്രത്തിന്റെ ക്ഷാമം അതിരൂക്ഷമായി. 100 രൂപയുടെ മുദ്രപത്രം വാങ്ങിക്കേണ്ടവർ 500 രൂപയുടേത് വാങ്ങി ആവശ്യം നിവർത്തിക്കേണ്ട ഗതികേടിലാണെന്ന് ഇടപാടുകാരും പറയുന്നു. 50, 100, 200 രൂപയുടെ മുദ്രപത്രങ്ങൾക്കാണ് കൂടുതൽ ക്ഷാമം നേരിടുന്നത്. ചെറിയ തുകയുടെ മുദ്രപത്രങ്ങൾക്ക് പകരം ആവശ്യം നിവർത്തിക്കാനായി 500 രൂപ നൽകി മുദ്രപത്രം വാങ്ങിക്കേണ്ട സ്ഥിതിയും പലർക്കുമുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ നടപ്പിലാക്കുമെന്ന് അറിയിച്ചിരുന്ന ഇ സ്റ്റാമ്പ് പദ്ധതി ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്.
ജനന സർട്ടിഫിക്കറ്റുകൾ, ഓഫീസുകളിൽ സമർപ്പിക്കേണ്ട മറ്റു രേഖകൾ, വാടക വ്യാപാര കരാറുകൾ, ബോണ്ടുകൾക്ക് സത്യവാങ്മൂലം തയ്യാറാക്കുന്നതിന് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് 50, 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറുകൾ നിർബന്ധമാണ്. എന്നാൽ കഴിഞ്ഞ 5 മാസമായി ഇത്തരം മുദ്രപത്രങ്ങൾ ലഭ്യമാകുന്നില്ല. ആഴ്ചയിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ മുദ്രപത്ര വെണ്ടർമാർക്ക് ട്രഷറിയിൽ നിന്നും സീൽ ചെയ്തു വന്ന മുദ്രപത്രങ്ങൾ ലഭ്യമാകുക. ഇതൊഴിച്ചുള്ള ദിവസങ്ങളിലാണ് മുദ്രപത്രങ്ങൾക്ക് കൂടുതൽ ക്ഷാമമുള്ളത്. 100 രൂപയുടെ മുദ്രപത്രം വാങ്ങിക്കേണ്ടവർ 500 രൂപയുടെ മുദ്രപത്രം വാങ്ങിക്കേണ്ട ഗതികേടിലാണെന്ന് ഇടപാടുകാരും പറയുന്നു. ചെറിയ ആവശ്യങ്ങൾക്കായി 500 രൂപയുടെ മുദ്രപത്രം ആവശ്യമില്ലെന്നും സർക്കാർ ഉടൻ ഇ സ്റ്റാമ്പ് പദ്ധതി നടപ്പിലാക്കണമെന്നുമാണ് വെണ്ടർമാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ വലിയ പറമ്പിലൂടെയുള്ള അലൈൻമെന്റ് അന്തിമമാക്കുന്നതിന്റെ ഭാഗമായി ഐഡെക് കൺസൾട്ടൻസി ഉദ്യോഗസ്ഥരും കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാറും ഉൾപ്പെടെ 5-ാം വാർഡിൽ സ്ഥലപരിശോധന നടത്തി. പാത കടലോരത്തുകൂടി വന്നാൽ മത്സ്യത്തൊഴിലാളികളുടേതുൾപ്പെടെ 40-ൽ പരം വീടുകളും 3 ആരാധനാലയങ്ങളും സംരക്ഷിക്കാനാവുമെന്ന നിർദ്ദേശം അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ തെക്കൻ അതിർത്തിയിലുള്ള 4-ാം വാർഡിൽ നിന്നും 5-ാം വാർഡിന്റെ കടലോരത്തുകൂടി നിർദ്ദിഷ്ട തീരദേശ ഹൈവേ അലൈൻമെന്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ഐഡെക് കൺസൾട്ടൻസി പ്രൊജക്ട് മാനേജർ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒബ്ലുറെഡ്ഡിയുടെയും കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാർ പി സി അമ്പളിയുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലപരിശോധന നടത്തിയത്. 5-ാം വാർഡിലെ തൃക്കരിപ്പൂർ, കടപ്പുറം, കന്നുവീട് കടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലെ പാത കടന്നുപോകുന്ന വീടുകളും സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പരിസരങ്ങളും സംഘം സംയുക്തമായി പരിശോധിച്ചു. റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജയദീപ്, പ്രൊജക്ട് എഞ്ചിനീയർ ആർ എസ് ആര്യരാജ്, ഐഡെക് കൺസൾട്ടൻസി പ്രൊജക്ട് മാനേജർ ഒബ്ലുറെഡ്ഡി, കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാർ പി സി അമ്പിളി, കിഫ്ബി സർവേയർ എം കെ ചന്ദ്രൻ, ജൂനിയർ സൂപ്രണ്ടുമാരായ ടി എസ് അനിൽകുമാർ, അബ്ദുൾ റഷീദ് എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘമാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം സി ദേവരാജൻ, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ വി ഗംഗാധരൻ, കെ പി ബാലൻ, വി ഹരിദാസ്, കെ പി സതീശൻ ഉൾപ്പെടെയുള്ളവർ പരിശോധനാ സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹൈമാസ് ലൈറ്റുകൾ കണ്ണടച്ചു. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ജംഗ്ഷനിലേതുൾപ്പെടെയുള്ള ലൈറ്റുകളാണ് പ്രവർത്തിക്കാതായത്. വിളക്ക് തൂണുകൾ കണ്ണടച്ചതോടെ യാത്രക്കാർ ദുരിതത്തിലായി. വലിയ സാമ്പത്തിക മുതൽമുടക്കുള്ളവയാണ് ഹൈമാസ് ലൈറ്റുകൾ. പക്ഷേ ഇവ പ്രവർത്തനരഹിതമായാൽ അറ്റകുറ്റപ്പണികൾക്ക് കൊച്ചിന്റെ വേഗമാണ്. പയ്യന്നൂർ നഗരത്തിലെ പല ഹൈമാസ് ലൈറ്റുകളും ഇപ്പോൾ കണ്ണടച്ച് ധ്യാനത്തിലാണ്. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള LIC ജംഗ്ഷനിലുൾപ്പെടെയുള്ള ഹൈമാസ് ലൈറ്റുകൾ ഇപ്പോൾ വെറും നോക്കുകുത്തിയാണ്. നേരമുരുട്ടിയാൽ ഫുട്പാത്തിലൂടെയുള്ള കാൽനടയാത്ര ഏറെ ക്ലേശകരമാണ്. സ്ത്രീകളടക്കം സന്ധ്യയ്ക്ക് പോലും സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിക്കുന്നത് ഭീതിയോടെയാണ്. തകരാറ് പരിഹരിച്ച് വിളക്ക് തൂണുകൾ വീണ്ടും പ്രകാശിച്ചു തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം മുച്ചിലോട്ട് പെരിങ്കളിയാട്ടത്തിന്റെ അന്നദാനത്തിനായി സംഘാടക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാഴകൃഷിയും ചേനകൃഷിയും തുടങ്ങി. പൂർണ്ണമായും ജൈവ രീതിയിലാണ് 1 ഏക്കറോളം സ്ഥലത്തെ ഈ കൃഷി. 2025 ജനുവരി 25 മുതൽ 28 വരെയാണ് മാതമംഗലം മുച്ചിലോട്ട് പെരിങ്കളിയാട്ടം. കളിയാട്ടത്തിനെത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് സാധ്യമായത്രയും ജൈവ രീതിയിൽ വിളയിച്ചെടുത്ത വിഭവങ്ങൾ നൽകാനാണ് സംഘാടക സമിതി തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രത്തിന് സമീപമുള്ള കൃഷിയിടത്തിലും ചന്തപ്പുരയിൽ മറ്റൊരിടത്തും വാഴകൃഷിയും ചേനകൃഷിയും ആരംഭിച്ചത്. പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായിട്ട് 10-400 വാഴയും 200-250 ചേനയും വെച്ചിട്ടുണ്ട്. ഏകദേശം കളിയാട്ടത്തിന് പ്രതീക്ഷയില്ല. വിള പരിപാലനം സംഘാടക സമിതി അംഗങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പച്ചക്കറി കൃഷിയും ഏറെ വൈകാതെ തുടങ്ങാനാണ് തീരുമാനം. വയനാടിനായി കൈകോർത്ത് പയ്യന്നൂരിലെ കുടുംബശ്രീ. പയ്യന്നൂർ നഗരസഭാ കുടുംബശ്രീ CDS അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് കൈമാറി. പയ്യന്നൂർ നഗരസഭാ കുടുംബശ്രീ CDS അയൽക്കൂട്ടാംഗങ്ങളിൽ നിന്നും ശേഖരിച്ച 6,230 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പി ലീല നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയ്ക്ക് കൈമാറി. നഗരസഭാ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CJ, TV, കൗൺസിലർമാരായ ബി കൃഷ്ണൻ, ശോഭ രവീന്ദ്രൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ DPM ജിബിൻ സക്കറിയ, നഗരസഭാ സെക്രട്ടറി ഗിരീഷ് MK, സൂപ്രണ്ട് എ ആന്റണി, മെമ്പർ സെക്രട്ടറി എം രേഖ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്ട്രീറ്റ് സെൻസ് പയ്യന്നൂർ വയനാട്ടിലെ അതിജീവിതർക്ക് കലയുടെ സ്നേഹസ്പർശവുമായി
ത്രയം പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ഗായകൻ അലോഷിയുടെ പാട്ടിനൊപ്പം ചിത്രകാരൻ പ്രകാശൻ പുത്തൂർ വരയുമായും ശില്പി പ്രേം പി ലക്ഷ്മൺ തത്സമയ ശില്പനിർമ്മാണവുമായും ഒപ്പം ചേർന്നു. സെൻസ് പയ്യന്നൂർ വയനാട്ടിലെ അതിജീവിതർക്ക് കലയുടെ സ്നേഹസ്പർശവുമായി സംഘടിപ്പിച്ച ത്രയം പരിപാടിയിൽ ജനകീയ ഗായകൻ അലോഷിയുടെ പാട്ടിനൊപ്പം ചിത്രകാരൻ പ്രകാശൻ പുത്തൂർ വരയുമായും ശില്പി പ്രേം പി ലക്ഷ്മൺ തത്സമയ ശില്പനിർമ്മാണവുമായി ഒപ്പം ചേർന്നു. ടി ഐ മധുസൂദനൻ MLA, സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ, DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ, സിനിമാ സംവിധായകരായ പ്രദീപ് ചൊക്ലി, ഗിരീഷ് കുന്നുമ്മൽ, MT അന്നൂർ തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച തുകയ്ക്കൊപ്പം പരിപാടി ആസ്വദിക്കാൻ എത്തിയവരുടെ സംഭാവനയും ചേർത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി TI മധുസൂദനൻ MLAക്ക് കൈമാറി. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വയനാട്ടിലെ ദുരിതബാധിതർക്ക് DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കായി പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ച തുക കൈമാറി. പയ്യന്നൂർ AKG ഭവനിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി VK നിഷാദിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി VK സനോജ് ചെക്ക് ഏറ്റുവാങ്ങി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കായി പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ചത് 33,18,907 രൂപയാണ്. അച്ചാറും ബൾബും മുണ്ടും പായസവും ബിരിയാണിയുമെല്ലാം വിൽപ്പന നടത്തിയും ടൗണുകളിൽ ചായക്കട നടത്തിയുമാണ് തുക സമാഹരിച്ചത്. 10 ദിവസം കൊണ്ടാണ് ഇത്രയും തുക സമാഹരിച്ചത്. 15 മേഖലാ കമ്മിറ്റികളും 254 യൂണിറ്റുകളും ഒപ്പം ചേർന്നു. പയ്യന്നൂർ AKG ഭവനിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി VK നിഷാദ് സംസ്ഥാന സെക്രട്ടറി VK സനോജിന് ചെക്ക് കൈമാറി. ഈ നാട്ടിലെ യുവതയെ നേതൃത്വപരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു വലിയ സഹായം തന്നെ ഇവിടുന്ന് ഉണ്ടായിട്ടുള്ളത്. വയനാട് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ മാധ്യമങ്ങളിൽ കൂടിയും മറ്റ് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വഴിയും അവിടെ നടന്ന ഓരോ സംഭവങ്ങൾ സംബന്ധിച്ചു PP അനിഷ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സരിൻ ശശി, സി ഷിജിൽ, TCV നന്ദകുമാർ, K മനുരാജ്, മുഹമ്മദ് ഹാഷിം, A മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴര പതിറ്റാണ്ട് പിന്നിട്ട വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ സ്മരണികയുടെ മികവും ചരിത്ര പശ്ചാത്തലവും പങ്കുവച്ച് തൃക്കരിപ്പൂർ മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിലെ ആദ്യകാല വിദ്യാർത്ഥികളും നാട്ടുകാരും. നാടിന്റെ നഷ്ടപ്പെടുന്ന ഓർമ്മകൾ തിരികെ എത്തിച്ചതിന്റെ സന്തോഷം പങ്കിട്ട ചർച്ച AEO രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു. പഴയ വിദ്യാലയ അനുഭവങ്ങൾ പകർന്നേകിയ സ്മരണികയെ കുറിച്ച് പറയാൻ ഒരുവട്ടം കൂടി വിദ്യാലയ തിരുമുറ്റത്ത് വിദ്യാർത്ഥികളും നാട്ടുകാരും ഒത്തുകൂടി തങ്ങളുടെ ഓർമ്മകൾക്കും രചനകൾക്കും അക്ഷരസാക്ഷ്യം പകർന്നതിന്റെ ആഹ്ലാദം പങ്കെടുത്തവരിലുണ്ടായി. മൈത്താണി ഗവൺമെന്റ് LP സ്കൂൾ 78-ാമത് വാർഷികാഘോഷ ഭാഗമായാണ് നെല്ലിമരച്ചോടും തേനീച്ചക്കൂടും എന്ന സ്മരണിക പുറത്തിറക്കിയത്. സ്മരണിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്മരണിക ചർച്ച ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു. VV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം KV കാർത്യായനി, പ്രധാന അധ്യാപിക PP സൗജത്ത്, സ്മരണിക എഡിറ്റർ AV സന്തോഷ് കുമാർ, പ്രസ് ഫോറം പ്രസിഡന്റ് ഉറുമേസ് തൃക്കരിപ്പൂർ, PTA പ്രസിഡന്റ് K പ്രഭേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ PP കരുണാകരൻ മോഡറേറ്ററായി. രാജേഷ് കടന്നപ്പള്ളി സ്മരണിക പരിചയപ്പെടുത്തി. K സുകുമാരൻ മാസ്റ്റർ, K ഷീജ, PP മുരളീധരൻ, KV ശ്രീധരനാരായണൻ, PP കുഞ്ഞമ്പു, MV വിജയൻ മാസ്റ്റർ, K രാജൻ, VM മധുസൂദനൻ, വരുൺ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ ജില്ലാ ഗാദി വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ വാർഷിക സമ്മേളനം തായിനേരി ലയൺസ് ഹാളിൽ നടന്നു. ഗാദി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവരുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊട്ട് നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും അതിനെതിരായി ദേശീയ തലത്തിൽ നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുകയുണ്ടായി. CIT ഒറ്റയ്ക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതര ട്രേഡ് യൂണിയൻ സംഘടനകളുമായി ചേർന്നുകൊണ്ടുള്ള സംയുക്തമായിട്ടുള്ള സമരം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ദേശീയ പണിമുടക്കുകൾ നടന്നിട്ടുണ്ട്.
ഡൽഹിയിൽ കൃഷിക്കാരുമായി ചേർന്നുകൊണ്ടുള്ള സമരം നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഒരു തരത്തിൽ മറ്റു തരത്തിൽ നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ്, മോദി ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി തൊഴിലാളി വർഗത്തിന്റെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യ ഖാദി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് കെ വി ശാന്ത അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സത്യഭാമ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ യു രാധാകൃഷ്ണൻ, സി എ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ, ഖാദി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം കുഞ്ഞമ്പു, എൻ എസ് ശൈലജ, സി എ ടി യു പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ, കെ പത്മിനി എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഏരിയ സെക്രട്ടറിയായി സി വി ദിലീപനെയും ഏരിയ പ്രസിഡന്റായി കെ വി ശാന്തിയെയും തിരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ വെച്ച് ഖാദി തൊഴിലാളികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സി പി എം എരവം നോർത്ത് ബ്രാഞ്ചിന്റെയും എരവം വിജ്ഞാന ഗ്രന്ഥാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ കെ വി മനോഹരന്റെ 7th ചരമവാർഷിക ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം ടി എ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ എം മുൻ മാതമംഗലം ലോക്കൽ കമ്മിറ്റി അംഗവും എരമം വിജ്ഞാന ഗ്രന്ഥാലയത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയും ചെയ്ത കെ വി മനോഹരന്റെ 7th ചരമവാർഷിക ദിനം സി പി ഐ എം നോർത്ത് ലോക്കൽ ബ്രാഞ്ചിന്റെയും എരമം വിജ്ഞാന ഗ്രന്ഥാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ ആചരിച്ചു. സി കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു. കെ വി ഗോപിനാഥൻ, അഡ്വക്കേറ്റ് കെ പി രമേശൻ, കെ വി സുരേഷ് ബാബു, കെ വി ശ്രീകല, എം കെ രാജേഷ് കുമാർ, കെ കെ കുഞ്ഞിരാമൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ എം പി അജയകുമാറിനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എരമൻ നോർത്ത് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ നൽകിയ സംഭാവനയും തൃപ്തി നമ്പ്യാരുടെ സമ്പാദ്യ കൊടുക്കയും ആർ രവീന്ദ്രൻ നമ്പ്യാർ എന്നിവർ നൽകിയ സംഭാവനയും ചടങ്ങിൽ വെച്ച് എം എൽ എ ഏറ്റുവാങ്ങി. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്ന എൻ വി കുഞ്ഞപ്പൻ നായരുടെ 24th ചരമവാർഷിക ദിനാചരണം നടന്നു. കൊറോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ പരിപാടി കെ പി സി സി അംഗം എം പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന എൻ വി കുഞ്ഞപ്പൻ നായരുടെ 24th ചരമവാർഷിക ദിനാചരണം നടന്നു. കോറോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. കെ പി സി സി അംഗം എം പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. കെ കെ ഫൽഗുനൻ അനുസ്മരണ ഭാഷണം നടത്തി. എൻ വി രഘുനാഥ്, കച്ചേരി രമേശൻ, കെ വി മോഹനൻ, കെ വി നാരായണൻ, എം വി ഉണ്ണികൃഷ്ണൻ, ടി വി പുഷ്പ, രജനി രമേശൻ, ഗോകുൽ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആശാ വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ തല കൺവെൻഷൻ പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ വെച്ച് നടന്നു. സി എ ടി യു ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷന് മുന്നോടിയായാണ് മുനിസിപ്പൽ തല കൺവെൻഷൻ സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് മിനി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി എൻ വി സുമ, ഏരിയ സെക്രട്ടറി സുജാത സി, ഏരിയ പ്രസിഡന്റ് പ്രീത പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സി പി ഐ എം കുന്നറു ലോക്കൽ കുടുംബ സദസ് കുന്നറു കാരന്താട് നടന്നു. പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ എം കുന്നരു ലോക്കൽ കുടുംബ സദസ് പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വി പ്രമോദ് അധ്യക്ഷത വഹിച്ചു. പണ്ണേരി രമേശൻ, വി ഷൈമ, കെ വിജീഷ്, ഒ കെ ശശി തുടങ്ങിയവർ കുടുംബ സദസ്സിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എരമം രാമപുരം പുലിരൂപകാളി ക്ഷേത്രവും സഹായധനം എരമം കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഏറ്റുവാങ്ങി. വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എരമം രാമപുരം പുലിരൂപകാളി ക്ഷേത്രം സഹായധനം നൽകി. കമ്മിറ്റിക്കാർ, ബാല്യക്കാർ, വനിതാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരിൽ നിന്നും സമാഹരിച്ച തുക ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രം അന്തിത്തിരിയൻ രാജൻ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രന് കൈമാറി. അംഗങ്ങളും ബാല്യക്കാരും വനിതാ കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രളയം, കോവിഡ് കാലത്തും എരമം പുലിരൂപകാളി ക്ഷേത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കുഞ്ഞിമംഗലം താമരംകുളങ്ങര പൊരുണിവയലിൽ കണ്ടൽക്കാടുകൾ വെട്ടി നിലം നികത്തിയതിനെതിരെ റവന്യൂ വകുപ്പിന്റെ നടപടി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് 10 ഏക്കറോളം സ്ഥലത്ത് നിക്ഷേപിച്ച മണ്ണും കോൺക്രീറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്തു തുടങ്ങിയത്. മണ്ണ് നീക്കി കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കാനും കോടതി ഉത്തരവ്. അതിശക്തമായ മഴയിൽ പയ്യന്നൂർ നഗരസഭയിലെ ബൈപ്പാസ് റോഡ് തകർന്നതുമായി ബന്ധപ്പെട്ട് കരാറുകാർക്ക് നോട്ടീസ് നൽകി നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം. 2 വർഷത്തിന് മുന്നേ തന്നെ റോഡിന് തകരാർ സംഭവിച്ചതിനാൽ റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തികൾ അടിയന്തരമായി നടത്തണമെന്ന് ആവശ്യം. പയ്യന്നൂരിലെ പലനാൾ കള്ളനൊടുവിൽ പിടിയിലായി. ഒരേ സ്ഥാപനത്തിൽ തന്നെ 4 തവണ മോഷണം നടത്തിയ കള്ളനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായത് തമിഴ്നാട് കോയമ്പത്തൂർ ശുക്രവാളയം സ്വദേശി ജോ പീറ്റർ എന്ന ശക്തിവേൽ. നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ വലിയ പറമ്പിലൂടെയുള്ള അലൈൻമെന്റ് അന്തിമമാക്കുന്നതിന്റെ ഭാഗമായി ഐഡക് കൺസൾട്ടൻസി ഉദ്യോഗസ്ഥരും കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാറും ഉൾപ്പെടെ 5-ാം വാർഡിൽ സ്ഥലപരിശോധന നടത്തി. പാത കടലോരത്തുകൂടി വന്നാൽ മത്സ്യത്തൊഴിലാളികളുടേതുൾപ്പെടെയുള്ള 40-ൽ പരം വീടുകളും 3 ആരാധനാലയങ്ങളും സംരക്ഷിക്കാനാവുമെന്ന നിർദ്ദേശം അംഗീകരിക്കുന്നുവെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.